Hello friends, welcome back to Samuchis. Samuchis linnatha recipe valare easy aayittu cheyyanukkan pattuna oru vendakka curry da recipe aanu. Idu thoku chapathide kodeyum chorinde kodakke kadikkan pattiyathu adivuli curry aata. Cheyyedukkanum valare easy aanu. Namukku idu savola vaayittukayo thengaye karichi erkayo onnum cheyanda. Pettana thayaraakki edukkan pattuna oru vendakka curry aanu. Njan ivide sadharana ee reethiyil thayaraakkarundu. Thayaraakki koduthittu ivide ellarkkum ishtapetta oru recipe aanu. Adagondaanu njan adu ningaluvayittu onnu share cheyyunnathu. Ningal idu onnu kandu nokkittu ishtapeduvaanengil ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 10-12 വെണ്ടക്ക എടുത്തിട്ടുണ്ട്. അധികം മൂക്കാത്ത വെണ്ടക്ക ആയിരിക്കണം എടുക്കാനായിട്ട്, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഒരു സവോള, ഒരു തക്കാളി, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് മസാലപ്പൊടികൾ കൂടെ വേണം. ആദ്യം നമുക്ക് ഈ സവോളയും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടാണ് ഈ വെണ്ടക്ക കറി ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുന്ന കണ്ടു നോക്കാം. ഇനി വെണ്ടക്ക കറി തയ്യാറാക്കുന്നതിന് ആവശ്യമായ മസാലപ്പൊടികൾ എന്തൊക്കെയാന്ന് നോക്കാം. അത് ഇതേപോലെയുള്ള ഒരു സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ സ്പൂണിൻ്റെ അളവിനാണ് മസാലപ്പൊടികളെല്ലാം എടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ പെരിഞ്ജീരകം, 1 സ്പൂൺ കുരുമുളക്. ഇത്രയും മസാലപ്പൊടികൾ എടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ എടുത്തിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, സവോള ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. എടുത്തിരുന്ന സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, മസാലപ്പൊടികളെല്ലാം കൂടെ ഞാൻ ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെണ്ടക്ക ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടക്കക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 ഉള്ളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ അല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. 3 പച്ചമുളക് എടുത്തിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കാം. കടുക് വറുത്ത് ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് ഇതിനകത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ അരപ്പ് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് മൂത്ത് ഈ സവോളയുടെയും ഈ മസാലയുടെയും ഒക്കെ പച്ചച്ച് വന്ന് മാറുന്ന വരെ ഇത് മൂപ്പിച്ച് കൊടുക്കണം. പിന്നെ ആ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് തെളിഞ്ഞ് വരണം. സവോളയുടെ പച്ചച്ചുവ് മാറിയാലേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വേണമെങ്കിൽ ഈ വെണ്ടക്ക ആദ്യം ഒന്ന് വഴറ്റിയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ കേട്ടോ. പക്ഷേ ഞാൻ വെണ്ടക്ക വഴറ്റാതെയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മസാലയുടെ പച്ചച്ചുവയൊക്കെ മാറി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറൊക്കെ കഴുകിയ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇന്നത്തേക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. അല്പം കൂടെ വെള്ളം ഒഴിക്കാം. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. തിളച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ വെണ്ടക്ക ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അരപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. ഈ വെണ്ടക്ക ചേർത്തിട്ട് ഒത്തിരി നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 4-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി. വെള്ളം ആവശ്യത്തിന് ചേർക്കാവേ. വെണ്ടക്ക ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു അടച്ചു വെച്ചിട്ടൊരു 4-5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുക. കണ്ട ഇതിൻ്റെ വെണ്ടക്കയുടെ വഴുവഴുപ്പ് ഒന്നും കാണത്തില്ല. വെണ്ടക്ക പ്രത്യേകിച്ച് വഴറ്റി ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് കണ്ട ഇത് നല്ല രീതിയിൽ നമുക്ക് ഈ കറി ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വെണ്ടക്ക പ്രത്യേകിച്ച് വാട്ടി ഒന്നും ചേർക്കണ്ട. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, നല്ലതാണ്. ഉറപ്പായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. 2-3 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വയ്ക്കുക. വെണ്ടക്ക ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ട ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും കുക്കായാൽ മതി കേട്ടോ, ഓവർ കുക്ക് ചെയ്യേണ്ട. എന്താ ഇപ്പം വെണ്ടക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിന് വഴുവഴുപ്പൊന്നുമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെണ്ടക്കയൊന്നും ഉടഞ്ഞ് പോകത്തുമില്ല. ഇങ്ങനെ വഴറ്റിയില്ല എങ്കിൽ വെണ്ടക്ക പൊട്ടിപ്പോകുമെന്ന് വിചാരിക്കേണ്ട. അത് പൊട്ടിപ്പോകത്തുമില്ല, അതിൻ്റെ വഴുവഴുപ്പ് ഒന്നും കാണത്തില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക കറി നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയായിട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.